ഇസ്രായേൽ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസം ആണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ അവതരിപ്പിക്കുന്നത്. അവൾ വിജാതീയ സ്ത്രീയായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് ഈശോയുടെ മുറിയിലെ ഓടി വന്നു. ഈശോ അത് ശ്രദ്ധിക്കുന്നേയില്ല. സാധാരണഗതിയിൽ ഈശോ എല്ലാവരെയും സ്നേഹത്തോടെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കറിയാം. എന്നാൽ ഇത് മൈൻഡ് ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. ശിഷ്യന്മാരെ കണ്ടിട്ട് അവർക്ക് വിസ്മയമായി. ശിഷ്യന്മാരെ പറഞ്ഞു, ഇവളിങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ പിന്നാലെ വന്നിട്ട് നീ ഒന്നും മിണ്ടാതെ പോകുന്നത് എന്താണ്, ശരിയാണോ? അപ്പോൾ ഈശോ പറഞ്ഞു, മക്കൾക്കുള്ളത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ, യഹൂദരാണ് മക്കള്, ആ നായ്ക്കൾ എന്ന് പറയുന്നത് വിജാതീയരാണ്. ഇതൊരു വിജാതീയ സ്ത്രീയാണ്. ഞാൻ ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേലിലേക്കാണ് പിതാവ് എന്നെ അയച്ചിരിക്കുന്നത് എന്നാണ് അതിന്റെ സൂചന. അത് പറഞ്ഞുകൊണ്ട് ഈശോ മുന്നോട്ട് പോവുകയാണ്. അവൾ വിട്ടുകൊടുത്തില്ല, അവൾ കരഞ്ഞുകൊണ്ട് അവൾ ഈശോയുടെ മുമ്പിൽ വന്ന് ഈശോയെ ആരാധിച്ചു എന്നാണ് പറയുന്നത്. ഈശോയെ കടത്തി വിടുകയില്ല. എന്നിട്ട് ഈശോയോട് പറഞ്ഞു, നായ്ക്കളും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന കപ്പഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും അവൾ വളരെ മനഃശാസ്ത്രപരമായി വിദഗ്ധമായ രീതിയിലാണ് അവൾ പ്രതികരിച്ചത്. നായ്ക്കൾ തെരഞ്ഞു കൊടുക്കുന്നത് എന്ന് ഈശോ പറഞ്ഞു. എറിഞ്ഞു കൊടുക്കുന്നത് തെരുവ് നായ്ക്കൾക്കാണ്. പക്ഷെ ഓമനം പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്, യജമാനന്റെ മടിയിൽ കയറിയിരുന്ന്, യജമാനൻ ഭക്ഷിക്കുന്ന സമയത്ത് താഴെ വിടുന്ന അപ്പൊ കഷ്ണങ്ങളൊക്കെ കഴിച്ച്, അങ്ങനെ യജമാനന്റെ ഓമനയ്ക്ക് മാതൃകയായ പട്ടിക്കുഞ്ഞുങ്ങൾ. അതുപോലെ ആ ഒരു രീതിയിൽ അവൾ സ്വയം അവതരിപ്പിക്കുകയാണ്. അത് ഈശോ ജനിച്ചു കാണുമ്പോൾ അത് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ സുവിശേഷത്തെ. ഞാനിത് പറയാണ്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു സ്നേഹബന്ധമാണ്. വിശ്വാസം എന്ന് പറയുന്നത് വെറുതെ നമ്മുടെ ബൗദ്ധിക തരത്തിലുള്ള ഒരു നിലപാടല്ല, ഒരു സ്നേഹബന്ധമാണ്. വിശ്വാസം സ്നേഹത്തിലേക്കും സ്നേഹം പ്രത്യാശയിലേക്കും നയിക്കുന്നു. വിശ്വാസവും സ്നേഹവും പ്രത്യാശയും ദൈവിക പുണ്യങ്ങളാണ്. അവ ഒന്നിച്ചാണ് പോകുന്നത്. ആ ഒരു സ്നേഹബന്ധമോടെ ഓർമ്മിപ്പിക്കുകയാണ് ഈശോ. ഈശോയെ അത് വലിയൊരു അത്ഭുതമായിപ്പോയി, സത്യം വിസ്മയമായിപ്പോയി. നിന്റെ വിശ്വാസം വലുതാണ്. അതുകൊണ്ട് ഈശോയുടെ നിലപാടിനെ മാറ്റി. അതുകൊണ്ട് പറഞ്ഞാൽ, നീ ആവശ്യപ്പെട്ടതുപോലെ, നീ വിശ്വസിച്ചതുപോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവളുടെ പുത്രി സൗഖ്യം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. വിശ്വാസത്തിന്റെ ആ മാസ്തരമായ ശക്തി, വിശ്വാസത്തിന്റെ ആ പ്രാധാന്യം, വിശ്വാസം എന്ന് പറയുന്നത് ഒരു സ്നേഹബന്ധമാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. നമ്മൾ ആ ദൈവത്തിന്റെ ആ സ്നേഹത്തിലേക്ക് കടന്നു വരുന്ന ഒരു കവാടമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ ഒരു സ്നേഹബന്ധമാണ് വിശ്വാസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് ശ്ലീഹാന്റെ ലേഖനത്തിൽ, റോമാക്കാക്കിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിച്ച ആ കൃപയിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അഞ്ചാം അധ്യായം അഞ്ചാം വാക്യമാണത്. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിശ്വാസം ദൈവത്തിന്റെ കൃപ നമുക്ക് നൽകുമ്പോൾ, ആ കൃപ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്, അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ സ്നേഹബന്ധമില്ലാതെ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ആ ഒരു വലിയ സ്നേഹബന്ധമാണ്. ആ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പരസ്പരമുള്ള സ്നേഹമാണ്. ആ ദൈവസ്നേഹവും പരസ്നേഹവും
നമ്മൾ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളെ വിശ്വസിക്കുന്നവരായി മാറുന്നത്. അത് വളരെ ശക്തമായ ഒരു യാഥാർത്ഥ്യമാണ്, ശക്തമായ ഒരു ആയുധമാണ് ദൈവത്തിന്റെ മുമ്പിൽ. ദൈവത്തിൽ നിന്ന് കൃപകൾ ലഭിക്കുവാനായിട്ട് നമുക്ക് നമ്മെ സഹായിക്കുന്ന വലിയൊരു ആയുധമാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് ദൈവം ആ വിശ്വാസം നൽകിയാണ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹമാണല്ലോ. അപ്പോൾ ആ വിശ്വാസികളുടെ സമൂഹം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? എന്താണ് ഈ വിശ്വാസം? എങ്ങനെയാണ് നമ്മളത് ജീവിക്കേണ്ടത് എന്നെല്ലാം നമ്മെ ഇത് മനസ്സിലാക്കി തരികയാണ്. അവിടെ ആ രീതിയിൽ വിശ്വസിക്കുന്നവരായി മാറുവാൻ നമുക്ക് കഴിയണം. ആ രീതിയിൽ സ്നേഹിക്കുന്നവരായി മാറുവാൻ നമുക്ക് കഴിയണം. ദൈവത്തെയും ദൈവം തരുന്നവരെയും സ്നേഹിക്കുന്നവരായി മാറുവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ വിശ്വാസികളാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുവാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്, ദൈവം വിളിയാണത്. അതാണല്ലോ സഭയെ വിളിക്കപ്പെട്ടവരുടെ സമൂഹം എന്നാണ് പറയുന്നത്. എക്ലേസ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവരുടെ സമൂഹമാണ്. അതുകൊണ്ട് ഈ കൃപ സ്വന്തമാക്കുവാൻ, ആ കൃപ ജീവിക്കുവാനും ആയിട്ട് നമ്മൾക്ക് നമ്മുടെ ദൈവം വിളിച്ചിരിക്കുകയാണ്. നമുക്ക് ദൈവത്തോട് പ്രത്യേകം നന്ദിയുള്ളവരായിരിക്കാം. അതേസമയം ദൈവം നൽകിയ ആ കൃപ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം ചെറിയൊണ്ട് നൽകിയ കൃപ നമ്മൾ നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് അത് അതിന്റെ തനിമയിൽ അർത്ഥത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.